ടെക്മാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം കുറേ അധികം യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കസ്റ്റം യു ആർ എൽ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചാനൽ ലിങ്കും വീഡിയോസ് ലിങ്കും ഒക്കെ നമ്മൾ പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് കുറേ ആൽഫബറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ആൾക്കാർ നമ്മൾ കസ്റ്റമായിട്ട് ചാനൽ ലിങ്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബ് കൊടുക്കുക. അപ്പോൾ ഞാനിതുവരെ യു ആർ എല്ലും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സെറ്റിങ്സിൽ പോകണം. അപ്പോൾ ഈ സെറ്റിങ്സിലാണ് എടുക്കേണ്ടത്. സെറ്റിങ്സിൽ എടുത്തിട്ട് നമ്മുടെ അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കാണാം കസ്റ്റം യു ആർ എൽ. യു ആർ എലിജിബിൾ ഫോർ കസ്റ്റം യു ആർ എൽ ക്ലൈമറ്റ് ഇയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ അടിയിൽ കസ്റ്റം യു ലേൺ മോർ എബൌട്ട് കസ്റ്റം യു ആർ എൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് 100 സബ്സ്ക്രൈബർ വേണം ചേഞ്ച് ചെയ്യണമെങ്കിൽ, പിന്നെ ചാനൽ തുടങ്ങിയിട്ട് 30 ദിവസം കഴിയണം, പിന്നെ നമുക്ക് അപ്ലോഡ് ഫോട്ടോ ചാനൽ ഐക്കണിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, പിന്നെ ചാനൽ ആർട്ടും. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം യു ആർ എൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കി നോക്കാം. അപ്പോൾ വീണ്ടും ഞാൻ നമ്മളുടെ ചാനലിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ട്. ക്ലൈം ഇറ്റ് ഹിയർ എന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചെറിയ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചാനൽ ലിങ്ക് വന്നിട്ടുള്ളത്. youtube.com/c വീണ്ടും /ടെക്മാനിയ എന്ന് കൊടുത്തിട്ടുണ്ട്. ടെക്മാനിയ ആൻഡ് എ സഫിക്സ് ഓഫ് യുവർ ചോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റത്ത് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചേഞ്ച് യു ആർ എൽ എന്നോ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുന്നേ നമുക്ക് ഐ ഹാവ് റീഡ് അഗ്രി ചെയ്ത കസ്റ്റം യു ആർ എൽ എന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കാം, മിക്കവാറും വായിക്കുന്നത് നല്ലത്. ഇപ്പം ഞാൻ വായിച്ചാണെങ്കിൽ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. ഞാൻ വായിച്ചാണെങ്കിൽ പിന്നെ ഞാനിത് കാണിക്കുന്നില്ല. അപ്പം ഞാനിത് അവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട്, ചേഞ്ച് യു ആർ എൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫേം ചോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൺഫേം ചെയ്യാണ്. അപ്പോൾ ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ചാനലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അതാണ് എൻ്റെ ചാനൽ ലിങ്ക് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ വെച്ച് മറ്റൊരു വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.